ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹാപ്പി കാസ കളക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്ലേറ്റ് ആൻഡ് നൈറ്റിയുടെ കട്ടിങ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റിച്ചിങ് ആണ്, ആ നൈറ്റിയല്ല, വേറൊരു നൈറ്റിയിലാണ് സ്റ്റിച്ചിങ് കാണിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ നെക്ക് ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്ക്വയർ നെക്ക് ചെയ്തിട്ട് ലേസ് വെച്ച് കൊടുത്തേക്കാണ്. 3 പീസ് മോഡലിൽ ലേസ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. 3 പീസായിട്ട് കട്ട് ചെയ്യാതെയാണ് ആ ലേസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു നെക്ക് ഡിസൈനാണിത്. അടുത്തായിട്ട് നമുക്കതിൻ്റെ സ്കേർട്ട് ഭാഗം എങ്ങനെയാണ് അത് പ്ലീറ്റഡായിട്ട് കൊടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ആ സ്കേർട്ട് പീസിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ആണ് നമ്മളത് പ്ലീറ്റ്സ് ആയിട്ടല്ല ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ നമ്മുടെ മെഷീനിലുള്ള ഏറ്റവും വലിയ സ്റ്റിച്ച് കൊടുത്തിട്ടാണ്, നൂല് വലിച്ചിട്ടാണ് ഇതിൻ്റെ പ്ലീറ്റ്സ് ചുരുക്ക് കൊടുക്കുന്നത്. നമ്മൾ ചെറിയ കുട്ടികളുടെ ഫ്രോക്കിനൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണത്. വളരെ എളുപ്പമാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് നൂലിങ്ങനെ വലിക്കുമ്പോൾ തുണി ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കുക, ചുരുക്കി ചുരുക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ നൈറ്റിക്ക് നമ്മൾ ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പണിങ് കൊടുക്കുന്നതുകൊണ്ട് രണ്ട് സൈഡിലേക്കും 1 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തേക്ക് മാത്രം പ്ലീറ്റ്സ് വരുന്ന രീതിയിലാണ് കൊടുക്കേണ്ടത്. രണ്ട് സൈഡിൽ നിന്നും ചുരുക്ക് കൊടുക്കണം കേട്ടോ. നൂല് വലിച്ച ശേഷം കേട്ടോ, സെൻറ്ററിൽ 2 ഇഞ്ചിൽ നമ്മൾ ചുരുക്ക് കൊടുത്തിട്ടില്ല. അതിന് ശേഷം യോക്ക് പീസ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത ശേഷം സ്കേർട്ട് ഭാഗത്തിൻ്റെയും സെൻറ്ററോടുകൂടി ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ യോക്കായിട്ട് വെച്ച് നോക്കുക, യോക്കിൻ്റെ കറക്റ്റ് അളവ് തന്നെയാണോ എന്നുള്ളത് കറക്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് കൊടുക്കുക. കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കത് തുണി അങ്ങ് കുറച്ചുകൂടെ ആ ചുരുക്ക് നീക്കിയിട്ട് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഒരു സൈഡിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യണമെന്നില്ല, ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്കും അങ്ങനെ തന്നെ കറക്റ്റാക്കിയിട്ട് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. സ്കേർട്ട് ഭാഗത്ത് നമ്മൾ കുറച്ച് കുഴിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നു, ആ ഭാഗം ഒഴിച്ചിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്താണ് ചുരുക്ക് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും കറക്റ്റായിട്ട് അതുപോലെ തന്നെ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ മേളിൽ കൂടെ നല്ല ഭാഗത്ത് പതിച്ചടിക്കണം എന്നില്ല, ഉൾഭാഗത്ത് തന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്താൽ മതി. നല്ല നീറ്റായിട്ട് തന്നെ അതിൻ്റെ ചുരുക്കുകൾ വന്നിട്ടുണ്ട്. നല്ല ചെറിയ ചെറിയ ചുരുക്കുകളാണ് വന്നിട്ടുള്ളത്. കുട്ടികളുടെ ഫ്രോക്കിനൊക്കെ കൊടുക്കുന്ന പോലത്തെ നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട്. ബാക്ക് പീസിൻ്റെ നെക്ക് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് ഗ്യാദേഴ്സ് കൊടുക്കാം. നെക്ക് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ ഒന്ന് ചേർത്ത് വെച്ച് ഒന്ന് മാർക്ക് ചെയ്യുക. നെക്ക് ലെങ്ത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 1/4 ഇഞ്ച് മുന്നിലേക്ക് മാർക്ക് ചെയ്യണം കേട്ടോ. അതിന് ശേഷം താഴേക്ക് ലെങ്ത് എത്രയാണോ അത് കൊടുത്ത് ബോക്സ് ഷേപ്പ് വരച്ചിട്ട് നമുക്ക് നെക്ക് ഷേപ്പ് ചെയ്ത് വരച്ച് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസിന് നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെയാണ് ചുരുക്ക് കൊടുക്കുന്നത്. അപ്പോൾ നെക്ക് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്ക് ചുരുക്കിട്ട് കൊടുക്കാം. ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് നെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ചെയ്ത ശേഷം നമുക്കതിൻ്റെ സ്കേർട്ട് ഭാഗം അതിനോട് യോജിപ്പിച്ചെടുക്കാം.
ഫ്രണ്ട് പീസിൻ്റെ ഒരു ഓപ്പൺ കൊടുക്കാനുള്ളതാണ്. കറക്റ്റായിട്ട് സെൻറ്റർ പിടിച്ച ശേഷം 5 ഇഞ്ച് ലെങ്തിലാണ് കേട്ടോ അതിന് ഓപ്പൺ കൊടുക്കുന്നത്. എത്രയാണോ നമുക്ക് ഓപ്പൺ വേണ്ടത് അതനുസരിച്ച് മാർക്ക് ചെയ്യുക. നമ്മുടെ 5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. കട്ട് ചെയ്ത ശേഷം കറക്റ്റായിട്ട് വെച്ച് കട്ട് ചെയ്യുക. 5 ഇഞ്ച് വരെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ചെയ്യുന്നിടത്തേക്ക് വയ്ക്കാനുള്ള പീസാണിത്. അതിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ 5 ഇഞ്ചാണ് ഓപ്പണിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 11 ഇഞ്ച് ലെങ്ത് വേണം. 11 ഇഞ്ച് ലെങ്ത് കൊടുത്തിട്ട് ഞാൻ 1.5 ഇഞ്ച് കൂടെ കൂടുതൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ വീതി വരുന്നത് വിഡ്ത് വരുന്നത് ഒരു 3.5 ഇഞ്ച് വിഡ്ത്തിലാണത് പീസ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ മുകളിലൊന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് നീളത്തിലൊന്ന് 2 ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എഡ്ജിലിട്ട് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. മടക്കി തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമുക്കത് ഓപ്പൺ ചെയ്ത ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അകത്ത് വശത്ത് വെച്ച് പുറമേക്ക് മറിക്കുന്ന വിധമാണ് നമ്മൾ ഈ പടി വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗവും ആ ഓപ്പണിങ് സൈഡും കൂടെ ചേർത്ത് വയ്ക്കുക. കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. നമുക്ക് ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ സ്റ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. അത് സെൻറ്ററിൽ എത്തുമ്പോൾ ഒന്ന് സൂചി താഴേക്ക് കുത്തി നിർത്തിക്കൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് പിടിക്കുക. സ്ട്രിപ്പും നമ്മുടെ ബോഡി പീസും സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് പിടിച്ചിട്ട് ശ്രദ്ധിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇപ്പോൾ സ്ട്രിപ്പിൻ്റെ അറ്റത്ത് നമ്മൾ കുറച്ച് നീളത്തിൽ കൂടുതൽ നിൽക്കുന്നുണ്ട്. അതൊരു 1/4 ഇഞ്ച് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. അതുള്ളിലേക്കൊന്ന് മടക്കി വെച്ചിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തു നിന്നുള്ളത് പുറമേക്കൊന്ന് മറിച്ച് 1/2 ഇഞ്ച് വീതിയെ കിട്ടുന്നുള്ളൂ. ആ വീതിക്ക് മടക്കി പുറമേക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പടി വെച്ചത് ഒരു ഭാഗം ഉള്ളിലേക്ക് മറിച്ച് കൊടുത്ത് ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ ഓപ്പണിങ് ചെയ്തിരിക്കുന്നത് കാണാത്ത വിധമാണ് കേട്ടോ. ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ തുറന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ആ വിധത്തിലാണ് ഉള്ളിലേക്ക് ഒരു ഭാഗം മടക്കി വെച്ച് കൊടുക്കേണ്ടത്. നമ്മുടെ ഹുക്ക് വയ്ക്കേണ്ട ഭാഗമാണ് ഇതിപ്പോൾ. ഓപ്പണിങ്ങിൻ്റെ താഴത്തെ സെൻറ്റർ നമ്മൾക്ക് ഒരു സ്റ്റിച്ച് വേണമെങ്കിൽ കൊടുക്കാം. അവിടെ ഇവിടെ നിന്നൊരു കോണായിട്ട് ഒരു സ്റ്റിച്ച്. അതിനുശേഷമാണ് നമ്മൾ ഈ മടക്കി വെച്ചിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അത് ആ സെൻറ്ററിന് ഒരു ഭാഗം സെൻറ്റർ എത്തുന്നവരെ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. ഹുക്ക് ഐ വയ്ക്കുന്ന സ്ഥലം നമ്മൾ അങ്ങനെ തന്നെയാണ് വയ്ക്കേണ്ടത്. സെൻറ്റർ എത്തുമ്പോൾ അവിടെ കുത്തി നിർത്തിക്കൊണ്ട് സൈഡിലേക്ക് ഒരു സ്റ്റിച്ച് കൊടുത്ത് കെട്ടിട്ട് നിർത്താം.
ഇവിടെ പടി വയ്ക്കുന്നത് നല്ല നീറ്റായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പുറമേക്ക് ഒട്ടും അറിയാത്ത വിധമാണ് നമ്മൾ ആ ഓപ്പണിങ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് ബാക്ക് പീസിൻ്റെ സ്കേർട്ട് ഭാഗം യോക്കുമായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അതിൻ്റെ പ്ലേറ്റ്സൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ. ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ അതിന് ചുരുക്ക് കൊടുത്തിട്ടുള്ളത്. ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നെക്കിൻ്റെ ബാക്ക് നെക്ക് രണ്ട് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസ് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ മേലേക്ക് വെച്ച് ഒരു കാലിഞ്ച് ഒന്നുകൂടെ മടക്കിയിട്ടാണ് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത്. നമ്മുടെ സ്റ്റിച്ചിങ് ഭാഗം ഉള്ളിലേക്ക് വരുന്നതായിട്ട് കാണാം. കണ്ടോ, നേരെ എടുക്കുമ്പോഴത്തേക്കും സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലേക്ക് പോകും. രണ്ട് സൈഡും ചെയ്ത ശേഷം നമുക്ക് ആ ക്രോസ് പീസ് ഒരു കാലിഞ്ച് വീതിയിൽ അരയിഞ്ച് വീതിയിൽ മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്താൽ മതി. നമ്മുടെ നെക്ക് ബാക്ക് നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് ഷോൾഡറും നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. രണ്ട് സ്ലീവ് എടുത്ത് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ലെങ്ത്ത് നോക്കി താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാനുണ്ടെങ്കിൽ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ ബോഡി പീസ് എടുത്ത് അതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. സെൻറ്റർ ചേർത്ത് വെച്ച് സെൻറ്ററിൽ നിന്നാണ് നമ്മൾ രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇതുപോലെ രണ്ട് സൈഡിലും സ്ലീവ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇനി സൈഡ് ജോയിൻ ചെയ്യുകയാണ്. സൈഡ് തമ്മിൽ ചേർത്ത് വെച്ച് നമ്മൾ സ്ലീവ് റൗണ്ട് എത്ര ആണെന്ന് വെച്ചെന്നാൽ അത് തുടങ്ങി നമുക്ക് ബോഡി പീസിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡ് രണ്ടും ജോയിൻ ചെയ്ത ശേഷം നമ്മൾ അതൊന്ന് താഴ്ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നിൽക്കുന്ന കോത്തുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ലെങ്ത് അനുസരിച്ച് നമുക്കതൊന്ന് കർവ് ചെയ്ത് കട്ട് ചെയ്തിട്ട് താഴെയും കൂടെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഒരരയിഞ്ച് വീതിയിൽ നമ്മൾ താഴ്ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും താങ്ക് യു.